ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് അതായത് ഹൈ പ്രഷർ. നമ്മളൊരു വീട് പണിയുന്ന സമയത്ത് നമുക്കൊരു ഹൈ പ്രഷർ പ്രഷർ പമ്പ് ഉപയോഗിക്കാതെ എങ്ങനെ നമുക്ക് കൊടുക്കാമെന്ന്, അതായത് നമുക്ക് ടാങ്കിൽ ഉപയോഗിക്കുന്ന പ്ലംബിംഗ് കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ ഇതൊരു വാട്ടർ ടാങ്കായിട്ട് നമ്മൾ കണക്ക് കൂട്ടണം. അതായത് നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന ഏറ്റവും ടോപ്പിലാണെങ്കിൽ ടോപ്പിൽ വയ്ക്കുന്ന വാട്ടർ ടാങ്ക് വയ്ക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിലും അതായത് രണ്ട് നിലയുള്ള വീടാണെങ്കിലും നമ്മളവിടെ മസ്റ്റ് ആയിട്ടും ഒരു 5 അടി ഹൈറ്റ് മാക്സിമം അല്ല, ഒരു നോർമൽ ലെവലിൽ ഒരു മിനിമം 5 അടി ഹൈറ്റ് വരാവുന്ന രീതിയിൽ ഒരു 1000 ലിറ്ററിൻ്റെ ടാങ്കോ അല്ലെങ്കിൽ 2000 ലിറ്ററിൻ്റെ ടാങ്കോ നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 അടി സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഒരു 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന സ്റ്റാൻഡിലാണ് ഏറ്റവും ആദ്യം നമ്മൾ ടാങ്ക് ഉറപ്പിക്കേണ്ടത്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ ഫസ്റ്റ് ഫ്ലോറിൽ തൊട്ട് മുകളിലായിട്ട് ഷവറും കാര്യങ്ങളും വരുന്നത്, ആ ഷവറിൻ്റെ തൊട്ട് മുകളിലായിരിക്കും നമ്മൾ ഏറ്റവും ടോപ്പ് വയ്ക്കുന്നതെങ്കിൽ തൊട്ടടുത്തേക്ക് ടാങ്ക് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 5 അടി ഹൈറ്റിൽ പൊങ്ങി നിന്നാൽ മാത്രമേ നമുക്ക് ഹൈ പ്രഷർ കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിത് പറഞ്ഞു, ആദ്യമേ തന്നെ ടാങ്കിന് കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 5 അടി സ്റ്റാൻഡ് വെച്ചു, അതിൽ ടാങ്ക് വെച്ചു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇറക്കുന്ന പൈപ്പാണ്. എത്ര വലിയ ടാങ്ക് വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഔട്ട് ഇറക്കുന്ന പൈപ്പ് ചെറുതാണെങ്കിൽ അത്രയും പ്രഷറെ ഈ പറയുന്ന ലെവലിൽ എല്ലായിടത്തും കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളിത് പ്രഷർ പമ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം, 2 ഇഞ്ച് പൈപ്പ്, 63 mm വരുന്ന പൈപ്പ്, അതായത് 2 ഇഞ്ചിൻ്റെ പൈപ്പായിരിക്കണം നമ്മൾ ടാങ്കിൽ നിന്നും ഏറ്റവും ഇറക്കേണ്ടത്. അത് മിനിമം ഒരു 2 ബാത്റൂം അല്ലെങ്കിൽ 3 ബാത്റൂം ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും 2 ഇഞ്ച് പൈപ്പ് നമ്മൾ ഇറക്കിയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ 2 ഇഞ്ച് പൈപ്പ് ടാങ്കിൽ നിന്നും ഏറ്റവും താഴെ വരെ കൊടുക്കുക. ഏറ്റവും താഴെ വരെ കൊടുത്തിട്ട് വേണം റെഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് കൊടുക്കുന്ന പൈപ്പ് എന്ന് പറയുന്നത് 4 kg ഉപയോഗിക്കരുത്, 6 kg ഉപയോഗിക്കുക അത്രയും നല്ലത്. കാരണം വെയിൽ കാര്യങ്ങളൊക്കെ അടിക്കുന്ന സമയത്ത് പൈപ്പ് വളയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് 6 kg കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. 6 kg പൈപ്പ് നമ്മൾ ആദ്യം ടാങ്കിൽ നിന്ന് ഇറക്കി. ഇനി ടാങ്കിലേക്ക് നിന്ന് ഇറങ്ങി ഏറ്റവും താഴെ എത്തിയതിന് ശേഷം ഇനി അവിടെ നിന്ന് വേണം നമ്മൾ റെഡ്യൂസ് ചെയ്യാനായിട്ട്. അടുത്തത് നമ്മൾ 1.5 ഇഞ്ച് പൈപ്പാണ് കൊടുക്കേണ്ടത്. അടുത്ത് 2 ഇഞ്ച് പൈപ്പിൽ നിന്ന് നേരെ 1.5 ഇഞ്ച് റെഡ്യൂസർ കൊടുക്കുക. റെഡ്യൂസർ കൊടുത്തതിന് ശേഷം ബുഷോ കൊടുത്തതിന് ശേഷം നേരെ നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ 1.5 ഇഞ്ച് പൈപ്പ് നമ്മൾ എടുക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, നമ്മൾ താഴത്തെ ബാത്റൂമുകൾ എത്ര എണ്ണമുണ്ടോ ആ ബാത്റൂമിലേക്ക് എല്ലാം തന്നെ ഈ പറയുന്ന 1.5 ഇഞ്ച് പൈപ്പിൽ നിന്ന് വേണം റെഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട്. അവിടെ നിന്ന് 1.5 ഇഞ്ച് പൈപ്പ് പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും എൻഡ് ബാത്റൂമിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഹൈ പ്രഷർ നമുക്ക് കിട്ടും. ഇനി ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ കൂടിയും ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നത് ഈ താഴെ നിന്ന് ഈ 1.5 ഇഞ്ച് പൈപ്പിൽ നിന്ന് വേണം താഴെ നിന്ന് റെഡ്യൂസ് ചെയ്തിട്ട് 1 ഇഞ്ച് പൈപ്പാക്കി റെഡ്യൂസ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിലേക്ക് കൊടുത്താൽ ഹൈ പ്രഷർ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ആദ്യത്തെ ഒരു ബാത്റൂം നമ്മൾ ഒരു വീടിൻ്റെ ആദ്യത്തെ ബാത്റൂമാണ്, അതിൽ നിന്ന് 1.5 ഇഞ്ച് പൈപ്പ് കൺവേർട്ട് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് നമ്മൾ അതിൽ നിന്ന് 1 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് 3/4 ഇഞ്ചായിട്ട് റെഡ്യൂസ് ചെയ്ത് നേരെ പറയുന്ന ബാത്റൂമിലേക്ക് കണക്ട് ചെയ്തു. പിന്നെ അടുത്ത ബാത്റൂം ആണെങ്കിൽ ഇതേപോലെ തന്നെ 1.5 ഇഞ്ച് പൈപ്പിൽ നിന്ന് നേരെ നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ അടുത്ത ബാത്റൂമിലേക്ക്. ഇനി എത്ര ബാത്റൂമുകളുണ്ടോ അതെല്ലാം തന്നെ നമുക്ക് അവിടേക്ക് ഒരു 1.5 ഇഞ്ച് പൈപ്പ് തന്നെ മിനിമം കൊടുക്കുകയാണെങ്കിൽ അത്രയും പ്രഷർ കിട്ടും. ഇനി അതല്ല, നമുക്ക് എക്സ്പെൻസ് ഇത്തിരി കൂടിയാലും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഇഞ്ച് പൈപ്പ് തന്നെ അവിടേക്ക് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം ഹൈ പ്രഷർ വരുന്നിട്ടാണ് ആ ഹൈ പ്രഷർ ഫുൾ നമ്മുടെ ബാത്റൂമിൽ ലഭിക്കും. അപ്പോൾ 3 ബാത്റൂം നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് 1.5 ഇഞ്ച് പൈപ്പിൽ നിന്നാണ്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത് നമ്മൾ റെഡ്യൂസ് ചെയ്യുക, 1.5 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ചായിട്ട് റെഡ്യൂസ് ചെയ്യുക. 1 ഇഞ്ച് പൈപ്പായിട്ട് റെഡ്യൂസ് ചെയ്യുക, അതായത് 32 mm പൈപ്പായിട്ട് റെഡ്യൂസ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് കിച്ചണോ അതുപോലെ തന്നെ പൊതുവായിട്ട് വരുന്ന ടാപ്പോ കാര്യങ്ങളിലൊക്കെ കണക്ട് ചെയ്യാം. ഇനി അതിൽ നിന്ന് വേണമെങ്കിൽ ഈ 1 ഇഞ്ച് പൈപ്പ് അത്യാവശ്യം വരുന്ന ഹൈ പ്രഷർ വരുന്ന ഏരിയകളിൽ കണക്ട് ചെയ്യാം. ഇനി കിച്ചണിൽ വേണമെങ്കിൽ 1 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്യുക, 1 ഇഞ്ചിൽ നിന്ന് നേരെ റെഡ്യൂസ് ചെയ്ത് നമുക്കൊരു 3/4 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു 3/4 ഇഞ്ച് പൈപ്പ്, അതായത് 25 mm എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന പൈപ്പാണ് 3/4 ഇഞ്ച്. ഏറ്റവും അവസാനം നമ്മൾ 25 mm പൈപ്പിലേക്കാണ് ടാപ്പുകളെല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ 25 mm എന്ന് പറയുന്ന പൈപ്പ് 3/4 ഇഞ്ച് പൈപ്പിൽ നിന്നാണ് ടാപ്പുകൾ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യുന്ന ത്രെഡ് ബെൽബും കാര്യങ്ങളും വരുന്നത്. ഇനി അടുത്ത സെക്ഷൻ 3/4 ഇഞ്ച് പൈപ്പാണ്. ഈ 3/4 ഇഞ്ച് പൈപ്പിൽ നിന്ന് നേരെ നമുക്ക് ഒന്നല്ലേ കിച്ചണിൽ നിന്ന് ഇവിടെ നിന്ന് കൊടുത്താലും പ്രഷർ കിട്ടും. ഇനി അതല്ല തൊട്ട് മുമ്പുള്ള 1 ഇഞ്ച് പൈപ്പിൽ നിന്ന് റെഡ്യൂസ് ചെയ്താലും ഹൈ പ്രഷർ കിട്ടും. ഇനി അടുത്ത സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 3/4 ഇഞ്ച് നിന്ന് വേണമെങ്കിൽ 3/4 ഇഞ്ചിലേക്ക് കിച്ചണിൽ നിന്ന് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ 1 ഇഞ്ച് നിന്ന് വേണമെങ്കിൽ 1 ഇഞ്ച് നിന്ന് കണക്ട് ചെയ്യുക. ഇനി അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ ഏറ്റവും അവസാനം നമ്മൾ പുറമേ കൊടുക്കുന്ന വീടിന് പുറത്ത് കൊടുക്കുന്ന ടാപ്പുകളുണ്ടാവും. ഈ വീടിന് പുറത്ത് കൊടുക്കുന്ന ടാപ്പുകളെല്ലാം ഏറ്റവും അവസാനം നമ്മൾ ഈ പറയുന്ന 3/4 ഇഞ്ച് പൈപ്പ് കൺവേർട്ട് ചെയ്തതിന് ശേഷം നേരെ അതിലേക്ക് കൊടുക്കുക, ആ ടാപ്പിലേക്കൊക്കെ കൊടുക്കുക. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 2 ഇഞ്ച് പൈപ്പിൽ നിന്നാണ് ഏറ്റവും ടോപ്പിൽ നിന്ന് ഇറക്കിയിരിക്കുന്നത്, താഴെ 2 ബാത്റൂം അല്ലെങ്കിൽ 3 ബാത്റൂം ഉപയോഗിച്ചാൽ കൂടിയും നമ്മൾ കിച്ചണിൻ്റെ ഏരിയയിലൊന്നും ടാപ്പിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. വെള്ളത്തിനൊന്നും ഫോഴ്സിലോ യാതൊരു വ്യത്യാസം വരുന്നില്ല. ഇനി അപ്സ്റ്റെയർ ആണെങ്കിലും ഫസ്റ്റ് ഫ്ലോറിലേക്ക് ആണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ നമ്മൾ ഉപയോഗിച്ചാൽ പോലും നമുക്ക് പ്രഷർ പമ്പ് ആവശ്യം ഉണ്ടാവില്ല. ആവശ്യമില്ലാത്ത രീതിയിൽ നമുക്ക് ഡൈവർട്ടർ ആണെങ്കിൽ കൂടിയും ഷവറിൽ
നല്ല പ്രഷർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെ പ്രഷർ കിട്ടാനായിട്ട് ടാങ്കിൽ നിന്ന് പൈപ്പ് ഇറക്കേണ്ടത്, എത്ര അടി സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ വെക്കണമെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാനുള്ളൊരു വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുമാത്രമല്ല നിങ്ങൾക്ക് പ്ലംബിങ്ങിനെ കുറിച്ചിട്ട് വയറിങ്ങിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് ആണെങ്കിലും ഉറപ്പായിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ. There was once a day that